ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മജീദാണ്, മുണ്ട കോളനിയിൽ ബ്രേക്കൻ്റെ. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. സുഹൃത്തുക്കളെ കൊറോണ എന്ന് പറഞ്ഞതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ ആരും നടക്കണ്ട, നല്ലോണം പേടിച്ചു പോളി. രണ്ടല്ല 3 മാസത്തെ ചോളി. അത്യാവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിന് അതായത് മാത്രം പുറത്തിറങ്ങിക്കോളി. ഇത് വന്നാണ്ടല്ലോ ഒരു സംഭവം. 8 ദിവസം ഇന്നേക്ക് എനിക്ക് പനി തുടങ്ങിയിട്ട്, ഒരേ സ്റ്റേജിൽ പനിച്ചു കൊണ്ടിരിക്കുക. പനി മാത്രം, വേദന, പനി, തലവേദന, ശരീരത്തുമ്പോൾ ഒരു ഭാഗവും വേദനിക്കാൻ ബാക്കില്ല. പനിക്കും പെട്ടോ, ഒന്നോ രണ്ടോ പനി ഒരു ദിവസം. 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നീണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈസി ആക്കണ്ട. ഇത് പറയുന്ന ഡോക്ടർ കൊറോണ അതിൻ്റെ സൈഡാണ്, ഇതൊരു വൈറൽ പനിയാണെന്ന്. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ കിടക്കണതാ. ഇപ്പോൾ ഇടയ്ക്കായിരുന്നു ചെറുക്കം കിടക്കുന്നുണ്ട്. അവന് 11ാം ദിവസമാണ് പനിച്ചു വന്നത്. പനി മാത്രം, വേദന. ഡോക്ടർ പറയണത് ഞാൻ 2-3 ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഇവിടെ പുറത്ത് നമ്മൾ ഫാമിലി ഡോക്ടർ, നമ്മൾ വാഴമ്പലത്തെ ഡോക്ടറൊക്കെ നോക്കുന്നുണ്ട്. ഓരോ കൂടൊക്കെ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോഴിക്കോട് കോഴിച്ചൊരു ഡോക്ടർ നമ്മൾ നോക്കാനുള്ള അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓലൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസം, 10-15 ദിവസമൊക്കെ പനിക്കും. പനി മാറും, വീണ്ടും നമുക്ക് വേദന തുടരും. ചിലപ്പോൾ അല്ലെങ്കിൽ ക്ഷീണം തുടരും, എല്ലാം ഉണ്ടാവും. കുറച്ച് ടൈം എടുക്കുന്ന അറിയണം. നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്കതൊക്കെ മാറിയാലും നിങ്ങൾ പുറത്ത് പുഹയിൽ പോയാൽ നിങ്ങൾക്ക് 1 മാസം 2 മാസം പുറത്ത് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം പനികൾ വന്നാൽ ഞാൻ എവിടെക്കും, അതെല്ലാവരും നടക്കണല്ലേ. ഞാൻ നമ്മളെ ആമയത്ത മറ്റേ കുന്നത്തം സാഖാൻ്റെ വൈഫ് മരിച്ചിരുന്നു. നമ്മളെ ഒരു വസ്യാളാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിരുന്നു. ഞാൻ അടുത്ത പേരുന്ന് മൂക്കുണ്ടാക്കി. അവിടെയൊക്കെ പനിയാണ്, എനിക്കറിയില്ലായിരുന്നു. ഏതായാലും മനസ്സിപ്പോൾ നമ്മൾ അയൽവാസം നമുക്ക് വേണ്ടപ്പെട്ട ആവുള്ള പോകാതൊക്കെ പറ്റും. അപ്പോൾ കൊറോണ പനിയൊക്കെ ആ പേര് ഈ കൂടി ഒക്കെ ഉണ്ടല്ലോ. അതൊന്നും നമ്മളറിയില്ല, ഓരോ അറിയിച്ചിട്ടില്ല. അതല്ല, ഓലൊക്കെ ഇപ്പോൾ പനിച്ചും കൊറോണയും തീരത്തൊക്കെ ആയി കിടക്കുകയാണ്. ഉണ്ടാ ഉണ്ടെങ്കിൽ കുറേ ആൾ കുടുങ്ങൂല, ആൾക്കാരും. അതല്ല, അതൊക്കെ പോട്ടെ. അന്ന് പോന്ന് പിറ്റേന്ന് രാവിലെ വണ്ടൂർക്ക് പെരച്ചോറുന്ന സാധനം എടുക്കാൻ പോയതായിരുന്നു. സാധനത്ത് മടങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല, വേദനിച്ചിട്ട് വേദനിച്ചിട്ടോ. അപ്പോൾ കൗണ്ട് കമ്മിയാണ്. ഇപ്പോൾ അണുക്കളെ അളവ് കൂടുതലാണ്, 50 കൂടുതലാണ്. 100 പാടുള്ളൂ, 150. അത് കുറഞ്ഞ് വരണം. അത് പനിച്ച് 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 കുറഞ്ഞു വരണം. വരുന്നിങ്ങനെ ഒരാശ്വാസം അടിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ പനി നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ മേലെ അണുക്കൾ ഇറങ്ങൂല പുറത്തേക്ക്. അതാ ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ 10-15 ദിവസങ്ങളിൽ ഇത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് പറയുന്നത്. അത് 1 ദിവസം ഉണ്ടായാൽ അപ്പം മരിച്ചു എന്നെല്ലാം തോന്നണം. അത്രക്കും വേദന, അത്രക്കും കണ്ണൊന്നും വെറുതെ ഇങ്ങനെ വെള്ളം ചോടും. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം പുറത്തേക്ക് ഇറങ്ങിക്കോളി, വെറുതെ കൂമാടെ ഇറങ്ങണ്ട. ഇതൊരു പാടാണ്, അതാണ് സത്യം. ഇത് കഴിയൂല, എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവരും കൂടുതലാക്കും. ഇതാ ഇനി കടക്കാൻ നമുക്ക് വേറെ ഒരു സ്ഥലം, ഒരു ഹോസ്പിറ്റലില്ല. ഞങ്ങൾക്ക് പിന്നാലെ കൂടി കൂടി ഇന്നലെ തന്തൊക്കെ വളരെ സീരിയസ് ആയിട്ട് EMS നിങ്ങൾ വരെയും ഒരു ബെഡ് ഇവിടെ ഉണ്ടാക്കിയ കാരണം വെച്ചാൽ അങ്ങനെ പോയിക്കണം. ഒരു കുട്ടിക്കൊരു ബെഡ് ഇട്ടാൽ ഞാരെങ്കിലും കൊണ്ട് അത്യാവശ്യം ഉണ്ടല്ലോ അങ്ങോട്ട് പോകും. ഇവിടെ പോലെ ഒരു നിലയും കൂടിയും കൊറോണക്ക് മാറ്റിയിട്ടുണ്ട്. വഴിയിൽ കുറച്ച് ഒഴിവുണ്ട് കാരണം സിസ്റ്റർ അവിടെയൊക്കെ ഫുള്ള. ഞാൻ രാവിലെ 2:30 വന്നിട്ട് 9:30 കഴിഞ്ഞിട്ട് എനിക്ക് റൂമുണ്ട്. ഞാൻ ആ പുറത്ത് കിടക്കേന്. ആണല്ല, അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എല്ലാവരും. പരമാവധി അല്ല, പരമാവധി നമസ്കാരം. പിരിവിൻ്റെ കാര്യങ്ങളൊക്കെ ഒട്ടുകൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ വോയിസുകൾ ഇടി, ജനങ്ങളെ അടുത്ത് അമർത്തി നിർത്താൻ പറയും. ഞാൻ പറ്റേ
ഒന്ന് നമ്മൾ ഓക്കായിക്കോട്ടെ, കുറച്ച് പറ്റുന്ന ആൾ അത്യാവശ്യമല്ലോ ഇറങ്ങിക്കോട്ടെ, പണിക്ക് പോകണവരുണ്ടെങ്കിൽ ഓര് പോയി പോന്നോട്ടെ, വെറുതെ ആൾക്കാരുണ്ടല്ലോ, ഒഴിവാക്കാൻ പറയാം എല്ലാവരോടും. ഇതൊരു വല്ലാത്ത സംഭവമാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെ നടന്നിരുന്നത്. എത്താ കൊറോണ, എത്താ പപ്പായനൊക്കെ പറഞ്ഞ്. പക്ഷെ കൊറോണയിൽ സിബിക്ക് കൊറോണയാണ്, നല്ല കൊറോണ പാകല്ല കൊറോണ. ഇതല്ല സാധനം, ഇത് വേറെ വൈറസാണ്. ഇതാണ് ഇപ്പോൾ കൂടുതൽ. ഇവിടെ നേരെ റൈസലോ ഡോക്ടർ വിളിച്ചിട്ടുണ്ട് രാത്രി, ഞാൻ അഡ്മിറ്റാണ് പറഞ്ഞിട്ട്. ഞാൻ ഡിസംബർ എടുത്ത് പോയി, ഞാൻ മൂപ്പരെ അടുത്താളാണ്. അപ്പോൾ